കഴിഞ്ഞ ദിവസം നമ്മൾ കൊലോസ്യ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം 15 മുതൽ ഉള്ളതാകുന്ന 15 മുതൽ 20 വരെ ഉള്ളതാകുന്ന ആ വേദഭാഗം വായിക്കുകയും അല്പം ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിപ്പാൻ ഇടയാക്കുകയും ചെയ്തു. ഈ രാത്രി സമയം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിച്ച ആ ഒരു വിഷയം അല്പം കൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു വിഷയം ആ 15 മുതൽ 20 വരെ ഉള്ളതാകുന്ന ആ വേദഭാഗം ഒരു മനോഹരമാകുന്ന ക്രിസ്തു മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഒരു വളരെ പുരാതനമാകുന്ന ഒരു ക്രിസ്തീയ കീർത്തനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം എന്ന് പൊതുവെ ചിന്തിക്കുന്നു. അങ്ങനെ ആ വേദഭാഗത്തെ ചിന്തിക്കുന്ന വളരെ നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ചിന്തിക്കുന്ന അനേക ക്രിസ്തു ഭക്തന്മാർ അങ്ങനെയാണ് ആ തിരുവചന ഭാഗത്തെ ചിന്തിക്കുന്നത്. അതൊരു യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു 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 കീർത്തന ഭാഗമാണ് എന്ന് ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ബോസ്നല്ലാന്ന പൗലോസ് ഒന്നാം നൂറ്റാണ്ടിലെ ദൈവമക്കൾക്ക് പരിചയമുള്ള ഒരു കീർത്തനത്തിൻ്റെ ഭാഗമെടുത്തിട്ടാണ് ആ കാര്യം വിവരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. അതിനുവേണ്ടി തന്നെ അത് അതിന് തന്നെ ഇടയാക്കിയതാകുന്ന ഒരു കാര്യം മുകളിലത്തെ വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മെ പ്രാപ്തരാക്കി, ദൈവം നമ്മെ പ്രാപ്തരാക്കി, ദൈവമക്കളുടെ ആ ഭാഗ്യമാണ് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ എല്ലാ സമയത്തും എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളത് ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുക. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ, അതായത് 70 ശിഷ്യന്മാരെ സുവിശേഷം പറയാനായിട്ട് അയച്ചു. അയച്ചിട്ടവർ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, 10-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അവർ സുവിശേഷം പറയാനായിട്ട് കർത്താവരെ അയച്ചു. ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അവരെ അയച്ചു. അവർ പോയി, ഭയങ്കര സന്തോഷത്തോടെ അവർ മടങ്ങി വന്നു. അവർ സന്തോഷിക്കാനുള്ള ഒരു കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ വേദഭാഗം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയല്ലേ, വേണമെങ്കിൽ ആ വേദഭാഗം ഒന്നെടുക്കാം. യോഹന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അവരുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താ അവിടെ? അടുത്ത ആ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ സന്തോഷിപ്പാൻ കാരണം അവരുടെ ശുശ്രൂഷയിലെ സക്സസ് ആയിരുന്നു അവരുടെ സന്തോഷത്തിൻ്റെ കാരണം. ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകാം.
they were so successful in the ministry. അപ്പോൾ അവരുടെ ശുശ്രൂഷയ്ക്ക്, അപ്പോൾ നമ്മളും ഒരു കാര്യം ചെയ്താൽ, പ്രത്യേകിച്ച് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ എന്തുവാകട്ടെ, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മൾ നന്നായി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ശിഷ്യന്മാരുടെ സന്തോഷം അതുതന്നെയായിരുന്നു. പ്രത്യേകിച്ച് കർത്താവരെ അയച്ചു, അവർ ഭൂതങ്ങളെ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ സന്തോഷത്തോടെ 70 പേർ സന്തോഷത്തോടെ മടങ്ങിയിരുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, എങ്കിലും ഭൂതങ്ങളൊക്കെ നിങ്ങൾക്ക് കീഴടങ്ങും, അത് ശരിയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല പിന്നെ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഇതിലാ ആ വാക്യം ശ്രദ്ധിച്ചേ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല പിന്നെ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. ശ്രദ്ധിച്ചു. അപ്പോൾ ഇനി ശുശ്രൂഷയിൽ ജയവും പരാജയവും ഉണ്ടാകാം. ചിലപ്പം ഭൂതം പോയില്ലെന്നും വരാം. അതൊക്കെ അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ കയ്യിലെ കാര്യങ്ങളാണ്. ശുശ്രൂഷയിൽ ആരും പ്രസംഗത്തിന് വലിയ ചെവി കൊണ്ടില്ലെന്ന് വരാം, പ്രസംഗം വലിയ ഇഫക്റ്റീവ് ആയില്ലെന്ന് വരാം, അല്ലെങ്കിൽ അതിൻ്റെ നേരെ വിപരീതമാകുന്ന ഫലം ഉണ്ടായെന്ന് വരാം. അതൊക്കെ സംഭവിക്കാം. പക്ഷെ അതിലൊന്നും ദൈവമക്കൾക്ക് സന്തോഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ദൈവമക്കൾക്ക് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് ഈ ശരിക്കും ദൈവമക്കൾക്ക് മാത്രമേ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പാൻ കഴിയത്തുള്ളൂ. രോഗാവസ്ഥയിലും ആരോഗ്യത്തിലും സൗഖ്യം കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാം ദൈവമക്കൾക്ക് സന്തോഷിക്കുക. അതിൻ്റെ കാരണം രോഗം നല്ലതായതുകൊണ്ടല്ല, കഷ്ടത നല്ലതായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യങ്ങൾ അതിൽ തന്നെ ഒന്നും നല്ലതൊന്നുമല്ല, അത് നല്ലതാ എന്നൊന്നും വേദവശം പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ വായിക്കുന്ന നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതാൻ കാരണക്കാരനാരാ? ആ കാര്യം ആ പൗലോസ് അവിടെ വിശദീകരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ആ വാക്യത്തിൻ്റെ തമ്മിലുള്ള കണക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, അതെനിക്ക് പറയാൻ എൻ്റെ ഭയങ്കര സന്തോഷം. കാരണം അത് അതിൻ്റെ ആ ആ ശരിയാകുന്ന ആ വെട്ടിലോട്ട് നമ്മൾ വീണാണ്ടല്ലോ. വീണാ മാത്രമേ നമ്മുടെ ഒന്ന് രണ്ട് തലമുറ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് കേട്ടല്ലോ, പല പ്രസംഗരും അതിനെക്കുറിച്ച് റെഫറൻസ് പറഞ്ഞല്ലോ. അവരെഴുതിയ പാട്ടുകളൊന്ന്, ഒരു പാട്ടിങ്ങനെയാണ്,
യേശുവെ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി. ആ പാട്ടിൻ്റെ ആദ്യം എന്താ? അത് കോറസാ. കറക്റ്റ്. എപ്പോഴും ഞാൻ സന്തോഷിക്കും. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കോറസ് ആവർത്തിച്ച് പറയുന്നത് യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമമെഴുതി ആരുമേടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. ഹല്ലേലൂയ. എന്തോ അതല്ലേ, ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ പാട്ടിൻ്റെ ആ വരികളിലെ ആ എഴുതിയ ദൈവഭക്തൻ്റെ ആ സന്തോഷം. എനിക്ക് തോന്നുന്നത് നാഗൽ സാഹിബ് അല്ലേ? ഓ, എന്തോ ഒരു സന്തോഷം. യേശുവേ നീ സ്വർഗത്തിൽ. എന്നിട്ട് ആ പാട്ടിൻ്റെ വരികൾ നമ്മൾ താഴോട്ട് ചിന്തിച്ചാൽ, എൻ നാമം മായ്ച്ച് കളയുവാൻ പിശാചിനാൽ അസാധ്യമെന്ന്. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ നാമം മായ്ച്ച് കളയാൻ പിശാചിനാൽ അസാധ്യം. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എൻ്റെ നാമം എഴുതിയ ആള് വാഴ്ചകളെയും അധികാരങ്ങളുടെ മേലും സർവാധികാരിയാകുന്ന ഒരുവനാണ് എൻ്റെ നാമം എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കണക്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഞാനിത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഒരു ഒരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഇടയിലുണ്ടേ. ആ കോമൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നറിയോ? ഈ പലരും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒന്നും ഉദ്ദേശിച്ചല്ലേ പറയുന്നേ. ഈ ചില ഈ ഡിസ്ക്ലൈമർ ചില പ്രോഗ്രാമിൻ്റെ മുകളിൽ എഴുതുന്ന പോലെ, ഈ ഇതിലുള്ള കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടൊന്നും ബന്ധമുള്ളതല്ല, സാങ്കല്പികം മാത്രം എന്ന് പറയുന്ന പോലെ ചിലരൊക്കെ പറയാറുണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ചിലയിടത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് ചൊവ്വെ നമ്മളൊക്കെ ഇതായി പോയില്ലെന്നുണ്ട്, അത് തിരിച്ചിങ്ങോട്ടടിക്കും. എന്തായി പറയുന്നത്? എന്തായി പറയുന്നത്? ഞാനതാ പറഞ്ഞേ, ഈ വേദഭാഗം നമ്മളൊന്ന് കാണണം. എന്താ ഇവിടെ എഴുതിയേക്കുന്നതെന്ന്? അതായത് അവിടെ പറയുന്ന കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ കണ്ണ് തുറന്ന് ആ ഭാഗം ഒന്ന് വായിച്ച്, ഞാനത് ഇത്രയും പറയാൻ കാര്യം ആ വാക്യങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ പറഞ്ഞു 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒരു കീർത്തനമാണ്, കർത്താവിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പക്ഷെങ്കിൽ ആ കർത്താവിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് മുകളിലത്തെ വാക്യങ്ങളാണ് അതിൻ്റെ കാരണം. അതായത് 12 മുതൽ 14 വരെയുള്ള ആ വാക്യം, അതായത് നമ്മൾ മനസ്സിലാക്കണം ഈ വേഴ്സ് നമ്പറൊക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം പിന്നീടുണ്ടായ കാര്യമാണ്. വേഴ്സ് നമ്പർ വേദപുസ്തകം എഴുതി അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്പർ ഇട്ടത്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം 500 വർഷം കഴിഞ്ഞപ്പോഴാണ് ചാപ്റ്റർ ഡിവിഷൻ ഉണ്ടായത്. ഓക്കെ. അപ്പോൾ എന്നാൽ കൊലോസി ലേഖനം എഴുതിയപ്പം ഇതൊന്നും ഇല്ലായിരുന്നു. ഒറ്റ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ മത്തായിയുടെ സുവിശേഷം എഴുതുമ്പോൾ, റോമാലേഖനം എഴുതുമ്പോൾ ഇതൊന്നും വാക്യങ്ങളോ അധ്യായങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഓരോ വാക്യങ്ങളും മുറിച്ച് വായിക്കാതെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പം അത് ആ വാക്യങ്ങൾ അതിനകത്തില്ലേ ഇല്ല എന്നുള്ള നിലയിൽ വേണം നമ്മൾ വായിക്കാൻ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ശ്രദ്ധിച്ചാൽ ഇവിടെ നമ്മൾ ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, നോക്കണം എവിടുന്നാ വിടുവിച്ചെന്ന് ഓർക്കണം, ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു നമ്മൾ സാത്താൻ്റെ അധികാരത്തിലായിരുന്നു. അതുകൊണ്ടാണ്
അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന അവരെ സാത്താൻ്റെ അധികാരത്തിൽ ഇരുട്ടിൽ നിന്നും അവരുടെ കണ്ണു തുറപ്പാനും അവരെ വെളിച്ചത്തിലേക്ക്. അതുകൊണ്ടാണ് പല വേദഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസും പറയുന്നുണ്ട്, നാമോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ. ഞാൻ കഴിഞ്ഞ ദിവസം റെഫർ ചെയ്തു 107 സങ്കീർത്തനത്തിൽ, ഇരുട്ടിലും അന്ധതമസലും അവർ വലഞ്ഞ് അലഞ്ഞിരുന്നു, എന്നാൽ യഹോവ ദൈവം അവരെ വിടുവിച്ചു, അവരെ റെസ്ക്യൂ ചെയ്തു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെന്ന് ചേരേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ഇത് ആ ഒരു ചിത്രം, ആ സെക്കൻഡ് എക്സോഡസിനെ കുറിച്ച്, ആ സെക്കൻഡ് ഡെലിവറൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ബാബിലോണിയ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിടുവിച്ചതിനെ കുറിച്ച് കീർത്തിക്കുന്ന സങ്കീർത്തനം, ആ 107 സങ്കീർത്തനം. ആ 107 സങ്കീർത്തനത്തിലുള്ള ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. റെസ്ക്യൂ ചെയ്തു, നമ്മളെ വിടുവിച്ചു. വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പം നമ്മൾ കർത്താവ് ദൈവം, ഞാനതാ മുമ്പേ പറഞ്ഞ വിഷയം, നമ്മൾ വി ക്യാൻ ഓൾവേസ് പ്രൈസ് ഗോഡ്. മുമ്പേ പറഞ്ഞ പാട്ടിൻ്റെ വരികളും, സന്തോഷമേ സന്തോഷമേ, വി ക്യാൻ ഓൾവേസ്, ഏത് ജീവിത സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾക്ക് കഴിയുന്നതിൻ്റെ കാരണം ഇതാണ്, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചു, ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും ഞാൻ അപേക്ഷിക്കുന്നു. അവനിൽ, അതായത് ആ സ്നേഹസ്വരൂപനാകുന്ന പുത്രനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നോക്കുക, നമ്മുടെ വിടുതലിനെ കുറിച്ച്, നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുക. അവനിൽ, ദൈവം തൻ്റെ പുത്രനിൽ നമ്മെ വിടുവിച്ചു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച്, നമ്മളെ റെസ്ക്യൂ ചെയ്ത് സ്നേഹസ്വരൂപനായ ആ പുത്രൻ്റെ രാജ്യത്തിലോട്ട് നമ്മളെ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നിന്ന് വിടുവിച്ച് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ പേരാണ് വീണ്ടും ജനനമെന്നോ രക്ഷിക്കപ്പെടുക എന്നോ ഒക്കെ അതിനെ വിളിക്കാം. അതാണ് സംഭവിക്കുന്നത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, നിങ്ങളെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. ആ പുത്രന്, ആ ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം. അവനിൽ നമുക്ക് പാപമോചനം വീണ്ടെടു. അവൻ, അപ്പോൾ ദൈവം ആരിൽ കൂടെ ഈ വീണ്ടെടുപ്പ് സാധിപ്പിച്ചോ? അവൻ ആരാണ്? അതാണ് പൗലോസ് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ആ പിന്നെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെയും ആ വീണ്ടെടുപ്പിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകാൻ കഴിയും. 21 മുതൽ വായിച്ചാൽ, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. നോക്കണം, അപ്പൊ ദൈവത്തിൻ്റെ ആ പർപ്പസ് എന്താണെന്നൊക്കെ അവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ആ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ നമ്മൾ കർത്താവിനെ ഏറ്റു പറയുന്നുണ്ടേ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ശരിയാക്കിയിട്ട് പിന്നെ മരിക്കുമ്പോൾ സ്വർഗം തരുന്ന ആ ഒരു പാക്കേജ് ഒന്നുമല്ല വീണ്ടും ജനനം,
ദൈവമക്കളാകുക എന്നൊക്കെ പറയുന്നത്. ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരു ബോണസായിട്ട് ഒടുവിൽ നിത്യതയും തരും, ബോണസ്. ഇവിടെ കർത്താവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ കർത്താവ് ഇങ്ങനെ ആരും ഇല്ലാതിങ്ങനെ നമ്മൾ പറയുന്ന പോലെ കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, അങ്ങനെ ആരുമില്ലാതെ ആരോരുമില്ലാതെ ഇങ്ങനെ നിന്ന് മുട്ടിയപ്പം ഞാൻ ഏതായാലും എൻ്റെ വാതിൽ തുറന്ന് കൊടുത്തല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടെ പിന്നെ എനിക്ക് ഞാൻ ചോദിക്കുന്നതൊക്കെ തന്ന് ഇവിടെ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഒടുവിൽ സ്വർഗം. അതല്ല, അങ്ങനെയുള്ള ഒരെണ്ണം പോലും സ്വർഗത്തിൽ പോവുകയില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അങ്ങനെയുള്ള ഒന്ന് പോലും അവിടെ ചെല്ലുകയില്ല. പിന്നെ അവിടെ ചെല്ലുന്ന ആരാന്ന് ഞാൻ പറയാം. അവിടെ ചെല്ലുന്ന ആരാന്നറിയോ? അവിടെ ചെല്ലുന്നത് ഇവിടെ ദൈവം അതിനു വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ഓരോ ദിവസവും ജീവിപ്പാൻ തക്കവണ്ണം ആ ലൈഫ് ചേഞ്ച് ഒക്കറായി ആയ അല്ലെങ്കിൽ സ്നേഹസ്വരൂപനാകുന്ന പുത്രൻ്റെ രാജ്യത്തിൽ ആയിരിക്കുന്നവരാണ്, അതിൻ്റെ കണ്ടിന്യുവേഷനായിട്ടാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ ഒരു കണ്ടിന്യുവേഷനാണ്. അതുകൊണ്ടാണ് പോള് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. എന്നാൽ മരണം എന്ന വാതിൽ ആ ഫുള്ളറായിട്ടുള്ള ക്രിസ്തുവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു ഓപ്പണിങ് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ആകട്ടെ, ഞാൻ ആ വിഷയങ്ങളിലോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ പൗലോസ് സത്യത്തിൽ പറയുന്ന ഒരു കാര്യം, ദൈവം ദ റെസ്ക്യൂ ആൻഡ് ഡെലിവറൻസ് അല്ലെങ്കിൽ ആ റിഡംഷൻ ദൈവം ആരിൽ കൂടെ ചെയ്തു എന്നുള്ളത്, അത് ദൈവം അക്കംപ്ലീഷ് ചെയ്തത്, അത് ഹീ ഈസ് ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ കാണുന്നതിനും കാണാൻ കഴിയാത്തതിനും സകലത്തിൻ്റെയും ലോർഡ് കർത്താവാണ് ഈ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് എന്നുള്ള ആ ഒരു ഉപദേശം അവിടെ പറയുക. അതിനുവേണ്ടിയാണ് ആ 15 മുതലുള്ള വാക്യങ്ങളിൽ അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. അത് ഇതിൻ്റെ പാരലൽ അല്ലെങ്കിൽ ഇതിൻ്റെ സമാന്തരമായിട്ടുള്ള മറ്റൊരു ലേഖനം ഉണ്ടല്ലോ, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, എഫേസ് ലേഖനം 1:7, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ, അതായത് ആ കർത്താവ്, ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, ഈ സകലത്തിൻ്റെയും കർത്താവാകുന്നവനിലൂടെയാണ് കൊലോസിയയിലുള്ളവരെ
നിങ്ങളെ ദൈവം വിടുവിച്ചത്, രക്ഷിച്ചത്, വീണ്ടെടുത്തത് എന്ന് നിങ്ങളൊന്ന് ധ്യാനിക്കണം. അതാണ് പൗലോസ് സത്യത്തിൽ അവിടെ പറയുന്ന കാര്യം. അതാ ഒന്ന് 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 ധ്യാനിക്കണം. Who? The Lord of the Universe. സകലത്തിൻ്റെയും അധിപൻ, സകലവും അവൻ മുഖാന്തരവും അവനാലും സൃഷ്ടിക്കപ്പെട്ട ആ സകലത്തിൻ്റെയും കർത്താവാകുന്നവൻ, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം അവൻ്റെ രക്തത്താൽ. നോക്കണം, അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ ആരാകുന്നു എന്നുള്ളതാ. അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത ആ പദം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിപ്പാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വിടുവിക്കുന്നവനാകുന്ന, രക്ഷിക്കുന്നവനാകുന്ന ദൈവം അത് തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിലൂടെ ആ വീണ്ടെടുപ്പ് സാധിപ്പിക്കുമ്പോൾ അവിടെ നിന്നാരാകുന്നു, അതാ ചോദ്യം. ആ പുത്രൻ ആരാ? പുത്രൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാരാ? അത് പൗലോസ് വിശദീകരിക്കാം. ഒന്നാമത് പറയുന്നത്, അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. ആ ക്രിസ്തു, ആ വീണ്ടെടുപ്പുകാരൻ, ആ ക്രൂശിന്മേൽ തൂങ്ങിയ കർത്താവ് അദൃശ്യനായ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കാണുവാൻ കഴിയാത്തവനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു, ഇമേജാകുന്നു. അതാണ് വിഷയം. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ആ ക്രിസ്തുവാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവം ആരാകുന്നു എന്ന് വെളിപ്പെടുത്തി തരുന്നത് ഈ കർത്താവാണെന്ന് പൗലോസ് പറയുന്നതിൻ്റെ സാരം. നമ്മൾ ഇതേ പദപ്രയോഗം പുതിയ നിയമത്തിൽ തന്നെ പല സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ട് കോരിന്ത്യർ 4:4 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ സുവിശേഷം. ദ ഇമേജ്, ഇമേജ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ഇമേജ്, ആ ഇമേജ് എന്നുള്ള പദം ഈ കൊലോസി ലേഖനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിൽ 10-ാം വാക്യം, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം എന്ന് പറഞ്ഞാൽ ആ പുതു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ എഗെയിൻ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തു. അപ്പോൾ ഈ സാധാരണ നമ്മൾ പറയാറുണ്ട്, ദൈവത്തെ കാണണമെങ്കിൽ യേശുവിനെ നോക്കണം. വേദപുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിശേഷിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ആ യേശുവിനെ നോക്കുക, കർത്താവിനെ നോക്കണം എന്നൊക്കെയുള്ള ആഹ്വാനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ കർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കാരണം യേശു ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ, പ്രതിമയെന്ന് പറഞ്ഞാൽ ദൈവത്തെ റിവീൽ ചെയ്യുന്നവനാണ് യേശു
ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണ് കർത്താവ്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ എങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്? ആ കർത്താവിനെ എങ്ങനെയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്? ആ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ. യോഹന്നാന്റെ സുവിശേഷം 1:18 യോഹന്നാൻ പറയുന്നത് അത് തന്നെയാ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാകുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു ആ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആ ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിമയാണ്, അദൃശ്യനായ ദൈവം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തവനാകുന്ന ദൈവം, ആ കാണാൻ കഴിയാത്ത ആ ദൈവത്തെ വെളിപ്പെടുത്തി യേശു ക്രിസ്തു. എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? യേശു ക്രിസ്തുവിൻ്റെ ജഡശരീരത്തിലുള്ള ആ വെളിപ്പാടിലൂടെയാണോ ദൈവത്തെ അവർ കണ്ടത്? എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡുള്ള ശരീരവും രക്തവുമുള്ള, മാംസരക്തമുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങായിട്ട് യേശു കർത്താവ് അവരുടെ ഇടയിൽ നടന്നപ്പോൾ ആ യേശുവിൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്ന ഒരാൾ ദൈവത്തെ കാണാൻ പറ്റിയോ? അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇല്ലെന്ന് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കും, എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന്. ദൈവത്തെ അവിടെ കാണാൻ പറ്റിയല്ല. അതിന് കാരണം എന്താ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആത്മാവാകുന്നു എന്നും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നും ദൈവത്തെ കാണുവാൻ കഴിയുന്നതല്ലെന്നും ഒക്കെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയത് യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ ഒരു വാക്യമാണല്ലോ, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അങ്ങനെ ആയിരുന്നു കർത്താവ്. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ഞാൻ പറഞ്ഞു, ശിഷ്യന്മാരുടെ മീൻ പിടിച്ചുകൊണ്ട് നടന്ന ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, 12 പേരുടെ കൂട്ടത്തിൽ നിന്നാൽ ആർക്കും പെട്ടെന്നല്ല, അത് യേശു അതിൻ്റെ അതിലാരായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. എന്നാൽ ഈ യേശു കർത്താവിൻ്റെ ഒപ്പം സഞ്ചരിച്ച ആ ശിഷ്യന്മാർ എങ്ങനെയാണ് യേശുവിൽ ദൈവത്തെ കണ്ടത്? വേദപുസ്തകം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അതാണ് നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം. അവിടെ അവർ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് 16-ാമത്തെ അധ്യായത്തിൽ. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ വിശദീകരിച്ചു, ആര് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ളതിന് മറുപടിയായിട്ട് ശിഷ്യന്മാർ പറയുന്ന ഉത്തരം നീ പ്രവാചകന്മാരിൽ ഒരുത്തനാണ്, നീ യോഹന്നാ സ്നാപകനാണ്, നീ യെരമ്യാവാണ്, നീ ആ പ്രവാചകനാണ് എന്ന് പറഞ്ഞ മോശ പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനാണ്. എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പം കർത്താവിൻ്റെ ശിഷ്യൻ്റെ പത്രോസിൻ്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അത് തന്നെയല്ലേ, സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു എന്ന് പറഞ്ഞേച്ചാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു എന്ന് പോള് പറയുന്നത്.
അതിൻ്റെ ആ കണക്ഷൻ വിട്ടു പോകരുത്, എൻ്റെ കൂടെ വരണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നതിനെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ കർത്താവിൻ്റെ മറുപടി, പത്രോസ് എന്തിനൊക്കെ എങ്ങനെ അത് മനസ്സിലായത്? നീ എന്നെ നിൻ്റെ കണ്ണുകൊണ്ട് എന്നെ കണ്ടതുകൊണ്ടാണോ യേശുവിൻ്റെ ആ ജഡശരീരത്തെ നോക്കിയത് കൊണ്ടാണോ പത്രോസിന് അത് മനസ്സിലായത്? അല്ലെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു പറയുന്ന മറുപടി ഇങ്ങനെ, ബർ യോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നോക്കണം, യേശുവിനെ നോക്കിയാൽ ദൈവത്തെ കാണാം, പക്ഷെങ്കിൽ അത് യേശുവിൻ്റെ ആ ശരീരത്തെ നോക്കുന്നതിലല്ല, നേരെ മറിച്ച് അതിലുപരിയാകുന്ന ഒന്നാണെന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. അപ്പോൾ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു എന്ന് പത്രോസിന് മനസ്സിലായത് ഒരു സ്പെഷ്യൽ റെവലേഷനിലൂടെയാണെന്ന് ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കും. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ റെവലേഷൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. 6-ാം അധ്യായം അതിൻ്റെ 65-ാമത്തെ വാക്യത്തിൽ, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പിതാവിനെ വെളിപ്പെടുത്തുന്ന പുത്രൻ ഈ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ട് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ പോലും None of them could recognize Jesus unless the Father revealed that truth to them. യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ആ ശിഷ്യന്മാർക്ക് പോലും അവിടുന്ന് അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ഒരു പ്രത്യേക വെളിപ്പാട് ദൈവം നൽകിയത് കൊണ്ടാണെന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10:22, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല, പിതാവിന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. നോക്കുക, അപ്പോൾ പുത്രനാരാണെന്ന് വെളിപ്പെടുത്തി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നിയതുകൊണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന് തിരിച്ചറിയുവാൻ ഒരു കൂട്ടം പേർക്ക് പലസ്തീനിൽ കഴിഞ്ഞു. അതിൻ്റെ ശേഷം നാളുകളായിട്ട് അനേകർക്ക് യേശു ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ കൊണ്ടുമല്ല അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, ദൈവപുത്രനാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്തപ്പോഴും, എന്തിനേറെ ഏറ്റവും വലിയ അത്ഭുതം ചെയ്ത ലാസറിനെ
നാല് ദിവസം കല്ലറയിലിരുന്ന ലാസറിനെ അവിടെ നിന്ന് ഉയർപ്പിച്ച് കഴിഞ്ഞേച്ച് അവരെല്ലാം കൂടെ കൂടി ആലോചിച്ചത് ഇങ്ങനെയാണ്, ലോകം അവൻ്റെ പുറകെ പോവുക, നമ്മൾ എന്താ ചെയ്യുന്നേ, ഇപ്പോൾ എല്ലാവരും അവൻ ലാസറിനെ കൂടെ കാണാൻ വേണ്ടി അവിടെ തടിച്ചു കൂടുക. അപ്പോൾ അതുകൊണ്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൂടെ ഉണ്ടാക്കിയതാകുന്നൊരു പദ്ധതി അതിങ്ങനെയായിരുന്നു. യേശുവിനെ മാത്രമല്ല ലാസറിനെ കൂടെ കൊല്ലണം. അപ്പോൾ ആ ഏറ്റവും വലിയ അത്ഭുതം അവിടെ സംഭവിച്ചിട്ട് പോലും യേശു ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന് കാരണങ്ങളുണ്ട്, ആ വിഷയത്തിലേക്കൊട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:6-9 വാക്യങ്ങളിൽ യേശു പറയുന്ന വാക്കുകൾ ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ ഞാൻ അറിയുമായിരുന്നു. ഇതാരോടാ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. 3 വർഷത്തിലധികം തൻ്റെ ഒപ്പം ഉണ്ണുകയും ഉറങ്ങുകയും കൂടെ ജീവിക്കുകയും ചെയ്ത ശിഷ്യന്മാരോടായി പറയുന്നേ. മുകളിലത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു അവരുടെ ഹൃദയം അങ്ങ് വേദനപ്പെടുകയാണ്. അതിൻ്റെ കാരണം കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ പോകാം. മുകളിൽ 1-2 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ തന്നെ. 13-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു. കർത്താവ് 1-2 കാര്യങ്ങൾ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകുക, എന്തെങ്കിലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. പത്രോസ് പറയുന്നല്ല, എല്ലാവരും വിട്ടുപോയാലൊന്നും ഞാൻ പോകുകയില്ല, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇതാണ്, ശിമോനെ അങ്ങനൊന്നുമല്ല, കോഴി കോകുന്നതിന് മുമ്പ് നീ തന്നെ എന്നെ തള്ളി പറയും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞ് ഞാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്നാൽ ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. അവരുടെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞു. ആ ദുഃഖത്താൽ നിറഞ്ഞ ആ ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ദേ കനോട്ട് മേക്ക് സെൻസ് ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറയുകയാണ്. അന്നേരം കർത്താവ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നോക്കണം, ആ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധയാണ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്നിട്ട് പറയുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോയിട്ട് ആ പിതാവിൻ്റെ വാസസ്ഥലത്തോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുക. ആ കൊണ്ടുപോകാനുള്ള വഴിയാണ് അടുത്തത്. ആ വഴി എന്താണെന്നറിയാമോ? ആ വഴി മറ്റൊന്നുമല്ല, ആ വഴി ക്രൂശാണ് എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ അതൊക്കെ കേട്ടപ്പോഴത്തേന് അവരുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു. കർത്താവ് പറയുക, നിങ്ങൾ വിഷമിക്കണ്ട, കാരണം അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. കർത്താവ് പറയുക, നിങ്ങൾ വിഷമിക്കണ്ട, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്നതിനാണ് അവിടെ പ്രസക്തി. കേവലം വീടിനല്ല പ്രസക്തി, അത് നമ്മൾ മനസ്സിലാക്കണം. പിതാവിൻ്റെ ഭവനത്തിനാണ് പ്രസക്തി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പിതാവുണ്ടെന്നുള്ളതാണ് ആ വീടിൻ്റെ സവിശേഷത. കേട്ടോ, സ്വർഗത്തിൻ്റെ സവിശേഷത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ അവിടെ സ്വർണത്തരുവീതിയുണ്ടെന്നുള്ളതല്ല സ്വർഗത്തിൻ്റെ സവിശേഷത, അവിടെ കർത്താവുണ്ടെന്നുള്ളതാണ്. അതാണ് പിതാവിൻ്റെ ഭവനം. ആ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോഴാണ്
ഫിലിപ്പോസ് പറയുന്നത് കർത്താവേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചതാ, മനസ്സിലാക്കണേ. അപ്പം ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാ, അപ്പോൾ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ശരി, ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചതാ, അറ്റ്ലീസ്റ്റ് ഒന്ന് കാണിച്ചതാ. അങ്ങനെ പറയുമ്പോഴാ കർത്താവ് പറയുന്നത്, ഫിലിപ്പോസേ നീ എന്നായി പറയുന്നേ, ഇത്ര കാലവും നീ എന്നോടുകൂടെ ഇരുന്നിട്ട് ഇപ്പോഴും നീ പറയുകയാണോ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചതായി ഇതുവരെ? എന്നിട്ട് കർത്താവ് എന്നിട്ടാണ് പറയുന്നത് അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു, പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണം, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പൊ ഇവിടെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്നാ കർത്താവ് അർത്ഥമാക്കിയത്? കർത്താവിൻ്റെ ആ ബോഡി, ആ ശരീരം കണ്ടപ്പം പിതാവിനെ അവർ കണ്ടോ? അവർ മനസ്സിലാക്കിയോ? പക്ഷേ അവർ മനസ്സിലാക്കിയില്ല. കാരണം കർത്താവോട് പറയുന്ന ഒരു കാര്യം, ഇത്രകാലം ഞാൻ എന്നോടുകൂടെ നീ ഇരുന്നിട്ടും നീ കണ്ടില്ലേ, നീ മനസ്സിലാക്കിയില്ലേ, എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അതായത് കേവലം അവർ യേശുവിനെ അവരുടെ കണ്ണുകളാൽ കണ്ടു എന്നുള്ളതല്ല. നമ്മൾ താഴോട്ട് വായിച്ചാൽ, അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിച്ചാൽ അത് ആ വേദഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിച്ചിരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. നോക്കുക, അവിടെ എങ്ങനെയാണ് പിതാവിനെ കർത്താവ് വെളിപ്പെടുത്തിയത്? വായിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തി. അപ്പോൾ ഞാൻ പറയുന്ന ഈ വചനമാണ് പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്, മറക്കരുത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷ 5, 6, 7 അധ്യായങ്ങളുടെ അവസാന വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ വചനങ്ങളെ കേട്ടപ്പോൾ പുരുഷാരം വിസ്മയിച്ചു. എന്തുകൊണ്ടാണ് അവർ വിസ്മയിച്ചത്? അതിൻ്റെ കാരണം, തങ്ങളുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ സംസാരിച്ചത്. അപ്പോൾ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തിയതെങ്ങനെയാണ്? 1, യേശു കർത്താവ് അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്
തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന വചനം അതൊന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 14:22 അവിടെ ശിഷ്യൻ ചോദിക്കുന്നു, കർത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു, നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടി എന്താ? മറുപടി, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്നുത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, 23-ാമത്തെ വാക്യത്തിൻ്റെ തുടർച്ചയാണത്. അതായത് 22-ൻ്റെ തുടർച്ചയാ. കർത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു, നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പോൾ ഹല്ലേലൂയ, ലോകത്തിനല്ല ഞങ്ങൾക്ക് നിന്നെ വെളിപ്പെടുത്തി. എങ്ങനെയാ? പിതാവിൻ്റെ വചനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് യേശുവിനെ നോക്കാൻ പറ്റും, ഇന്നും നമുക്ക് ആ വചനം കേൾക്കാൻ പറ്റും. എങ്ങനെ? ഈ തിരുവെഴുത്തിലൂടെ മാത്രം. ഈ തിരുവെഴുത്തിലൂടെയാ. അത് മനസ്സിലാക്കുവാൻ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർന്ന് പറയാനുണ്ട്, പക്ഷേ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. കാരണം ഞാൻ പ്രോമിസ് ചെയ്തു 8:30 പോവുകയില്ലെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവോട് പറയുന്ന വാക്കുകൾ വളരെയേറെ ശ്രദ്ധ. അങ്ങനെയാണെങ്കിൽ ഈ 17-ാമത്തെ അധ്യായത്തിലൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചാണെങ്കിലും 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ. 17-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പിതാവിനെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നാമം പേര് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിതാവ് ആരാണ് എന്ന് വെളിപ്പെടുത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നാമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് നമുക്കറിയാം, നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, ഞാൻ നിൻ്റെ വചനം, അവർ നിൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 7-ാം വാക്യം, നീ എനിക്ക് തന്നതെല്ലാം നിൻ്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നോക്കിയേ, ശ്രദ്ധിക്കണം, നിൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു, അവൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? പിതാവിൻ്റെ വചനം ആധികാരികതയോടെ പുത്രൻ സംസാരിച്ചു. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പണ്ട് ദൈവം ഭാഗം ഭാഗമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരവും നമ്മളോട് സംസാരിച്ചു, എന്നാൽ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് അവൻ എന്താണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗലോസ്യ ലേഖനം പോലെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ, ആ ക്രിസ്തു ആരാണ്? ആ ക്രിസ്തു ദൈവമാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ അവിടുന്ന് ആരാണെന്ന്, അവിടുന്ന് ദൈവത്തെ വെളിപ്പെടുത്തിയത് മനസ്സിലാക്കുവാൻ സാധുക്കളായ നമുക്ക് കിട്ടിയ ഭാഗ്യം പോലെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കം വാട്ട് മേ,
എന്തും സംഭവിക്കട്ടെ, എന്തും സംഭവിക്കട്ടെ, എന്തും സംഭവിക്കട്ടെ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ആ പിതാവിനെ പുത്രൻ മുഖാന്തരം നമുക്ക് നമസ്കരിക്കാം, അവനെ സേവിക്കാം. ഈ കൊച്ചു ജീവിതം ആ അവിടുത്തെ സേവനത്തിനായി നമുക്ക് മാറ്റിവെക്കാം. അതാണ് ഏറ്റവും ഭാഗ്യം. അതിന് ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.